പൂക്കാട്ടി കേന്ദ്രമായിക്കൊണ്ട് സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളുടെയും കൂട്ടായ്മയുടെയും ഒരു പൊതുവേദിയായിക്കൊണ്ട് ഫുട്ബോളിനെയും അനുബന്ധ കായിക രംഗങ്ങളെയും പരിപോഷിപ്പിക്കുന്നതിനും വളർന്നുവരുന്ന യുവ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനുമായി PFA സംഘടനയ്ക്ക് രൂപം നൽകി. സംഘടനയുടെ ആദ്യ പൊതുയോഗം പൂക്കാട്ടി ഫെസ്റ്റിവ പാർട്ടി ഹാളിൽ വച്ച് നടന്നു. പരിസര പ്രദേശങ്ങളിലെ എല്ലാ ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും രാഷ്ട്രീയ സാമൂഹ്യ പൊതുസേവന രംഗങ്ങളിലെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ സംഘാടക സമിതിയെയും വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. ഇതിന്റെ ഭാഗമായി 50 പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 15 പേരടങ്ങുന്ന രക്ഷാധികാരി സമിതിയും നിലവിൽ വന്നു. 70-കളുടെ അവസാനത്തിൽ മമ്പാട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് സോൺ ഫുട്ബോൾ ടീമിലും ഒരു പരിധി വരെ ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിലും കളിച്ചിരുന്ന ഒരാളാണ്. അന്ന് വളാഞ്ചേരി പരിസരത്തൊക്കെയുള്ള ടൂർണമെന്റുകളിൽ കുഞ്ഞന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മമ്പാടുന്നും മണ്ണാർക്കാടുന്നും ഒക്കെയുള്ള മഞ്ചേരി എന്നൊക്കെയുള്ള ഫുട്ബോൾ കളിക്കാരെ വന്ന് നമ്മുടെ നാട്ടിന് വേണ്ടി വരെ കളിച്ചിട്ടുണ്ട്. 100-ലധികം യുവാക്കളും മുതിർന്ന പൗരന്മാരും പങ്കെടുത്ത പൊതുയോഗത്തിൽ കൺവീനർ VP കുഞ്ഞുട്ടിക്കയ്യാല സ്വാഗതം പറഞ്ഞു. ചെയർമാൻ റഷീദ് കീഴ്ശേരി PFA ടൂർണമെന്റായും ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായ TT ജബ്ബാർ, വാഹിദ് തൊട്ടിയാൻ, സമദ് മച്ചിങ്ങൽ, അയൂബ് PT, സൈഫുദ്ദീൻ സി, ഷെഫിക് പാലാറ രക്ഷാധികാരികളായി മുഹമ്മദ് കുട്ടി ഹാജി, ബിനു മാസ്റ്റർ, മൊയ്തു എടയൂർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളായി ഷെഫിക് P, മൊയ്തു KP, ലത്തീഫ് ബാബു, ഇബ്രാഹിം ഡാനി, മുസ്തഫ മുത്തു, രായൻ കുട്ടി, മുജീബ് NT, ഉമ്മർ ഷറഫുദ്ദീൻ, മോനുട്ടി, മുർഷിദ് എന്നിവരെ തിരഞ്ഞെടുത്തു. മുഴുവൻ തീരുമാനങ്ങളും ഏകകണ്ഠമായി അംഗീകരിച്ചു. ടൂർണമെന്റും ഭാവി പരിപാടികളും വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.